നമുക്കറിയാം രുചിയുടെ ലോകം വളരെ വിശാലമാണ്. ആ വിശാലമായ ലോകത്തേക്കുള്ള ഒരു കുഞ്ഞുവാതിൽ ദാ വേരുചിയിലൂടെ തുറക്കുകയാണ്. നമ്മൾ ഒരുപാട് 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 രുചിക്കൂട്ടുകൾ പരിചയപ്പെടാറുണ്ട്. ചിലതൊക്കെ റെസ്റ്റോറൻറ്റ്സ് പോയിട്ട് നമ്മളെ കണ്ണഞ്ചിപ്പിച്ചിട്ടുള്ള റെസിപ്പീസൊക്കെ ഇവിടെ വന്ന് സിമ്പിളായിട്ട് പലരും ചെയ്തിട്ട് പോകാറുണ്ട്. അതുപോലെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് നമുക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഇന്ന് നമ്മുടെ ദേരൂജിയിൽ എത്തിയിരിക്കുന്നത്. ആളാരാന്ന് പരിചയപ്പെടണ്ടേ? നമുക്ക് പോയി നോക്കാം. നേരെ നമ്മുടെ കിച്ചണിലുണ്ട് ആൾ നിൽക്കുന്നുണ്ട്. നമുക്കൊക്കെ ഒരുപാട് വട്ടം കണ്ട് പരിചയമുള്ള അനിത തോമസ് ആണ് ഇന്ന് രുചിക്കൂട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ സിമ്പിൾ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, അനിത ചേച്ചിയുടെ ഒരു രീതി തന്നെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ്. ഇന്ന് നമുക്ക് ദേരുചിയിൽ എന്തൊക്കെ ഉണ്ടാക്കി തരണം? ഇന്ന് ഞാനൊരു വെജിറ്റേറിയൻ ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. രണ്ട് വെജിറ്റേറിയൻ ഡിഷസ് ഉണ്ട്. സിമ്പിളായിട്ട് നമുക്ക് എന്താ പറയുക, ചപ്പാത്തി അല്ലെങ്കിൽ ബ്രെഡ് അല്ലെങ്കിൽ ഈവൻ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റി കഴിക്കാൻ പറ്റുന്ന ഒരു കറി, സിമ്പിളായിട്ടുള്ള ഒരു കറി. അപ്പോൾ നമ്മുടെ പ്രൊസീജിയറിലോട്ട് പോകാം അല്ലേ? ആദ്യം തന്നെ എനിക്ക് എന്താ ഒരു പേര് കൊടുക്കുക? അതായത് വെജിറ്റബിൾ, സിമ്പിൾ വെജിറ്റബിൾ കറി വിത്ത് എഗ് വൈറ്റ്. ആൻഡ് ആക്ച്വലി ഞാൻ ഉണ്ടാക്കുന്ന കറികൾക്ക് അങ്ങനെ പെട്ടെന്ന് പേരൊന്നും കൊടുക്കാറില്ല. പക്ഷേ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് വരുന്ന കുറച്ച് പേര് ഞാൻ പേരാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ കാലക്കൂട്ടി ചിലപ്പോൾ പേര് പറയാനായിട്ട് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് വരും. എന്താണെങ്കിലും നമ്മൾ ആ പേര് ആ ഒരു ഡിഷിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കണം. ഏകദേശം ഇവിടെ കാണുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പക്കയാണ്. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ്? ആക്ച്വലി ഗ്രീൻ പീസ് ഉണ്ട്, നമ്മുടെ പൊട്ടറ്റോ ഉണ്ട്, പിന്നെ എഗ് വൈറ്റ്, പിന്നെ സവാളയുണ്ട്, ഗ്രീൻ ചില്ലി ഉണ്ട്, പിന്നെ നമ്മുടെ മീറ്റ് മസാല. മീറ്റ് മസാല, മഞ്ഞപ്പൊടി, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കറിവേപ്പില, പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ, ഉപ്പ്, വെളിച്ചെണ്ണ. ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ്. ഇൻഗ്രീഡിയൻറ്റ് ഓക്കെ. നമുക്കിനി പേര് പോലെ തന്നെ സിമ്പിൾ റെസിപ്പിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യം എന്താ ചെയ്യണേ? ആദ്യം നമ്മൾ പാൻ വയ്ക്കും, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, ഇതെടുത്തു ഒരു ടേബിൾ സ്പൂൺ, ഒരു ടേബിൾ സ്പൂൺ. അത് കഴിഞ്ഞിട്ട് എണ്ണ ചൂടായതിന് ശേഷം സവാള നന്നായിട്ട് ഒരു ഫൈനായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള, ഇതിപ്പോൾ ഏകദേശം ഒരു ഹാഫ് 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 അത്രയും മതി. എണ്ണ നന്നായിട്ട് നീളത്തിൽ അരിഞ്ഞിട്ട്, പിന്നെ കുറച്ച് പച്ചമുളക്, പച്ചമുളക് ഒരു അത്ര എരിവ് വേണ്ടത്, ഞാനിത് അത്രയും സ്പൈസി ആക്കിയിട്ടുള്ള ഒരു എരിവ് നിൽക്കുന്ന ഒരു കറിയല്ല. ആക്ച്വലി നമ്മുടെ ചപ്പാത്തിക്കൊക്കെ ആകുമ്പോഴേ കുറച്ചൊരു നന്നായിട്ട് സോട്ട് ചെയ്ത്, പിന്നെ നമ്മുടെ വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ എടുത്തിരിക്കുന്നത്, വെറുതെ ഒരു ചതച്ച് കുറച്ച് ഞാൻ മൂന്നാല് വെളുത്തുള്ളി ചതച്ചത്. ഇത് ചപ്പാത്തിക്കാണ് ഏറ്റവും നല്ലൊരു കോമ്പിനേഷനായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മൾ നമ്മുടെ ബിരിയാണി റൈസ് ഇല്ലേ, നമ്മൾ ബോയിൽ ചെയ്തിട്ട്, നമ്മൾ ഗീ റൈസ് ഒന്നും അല്ലാതെ വെറുതെ നമ്മളൊന്ന് ബോയിൽ ചെയ്തിട്ട് കഴിക്കും, ചിലപ്പോൾ ചിലർ കഴിക്കാറുണ്ടല്ലോ, അതിൻ്റെ കൂടെ ഇത് നല്ലതായിട്ട് പോകും. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം നമ്മുടെ ഉരുളക്കിഴങ്ങില്ലേ, ഇത് ബോയിൽ ചെയ്യാത്തത്, ബോയിൽ ചെയ്യാത്ത ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഉരുളക്കിഴങ്ങ്, ഇതൊരു ഒരു രണ്ട് മീഡിയം ഉരുളക്കിഴങ്ങുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഉപ്പിടും, കുറച്ച് ഉപ്പിടും, പിന്നെ കുറച്ച് നമ്മുടെ മഞ്ഞപ്പൊടി ഇടും. ഇതൊക്കെ സ്വന്തമായിട്ട് ട്രൈ ചെയ്തിട്ട് ഇങ്ങനെ കണ്ടുപിടിച്ച കാര്യങ്ങൾ. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ടു, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. എൻ്റെ അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തു. അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കുക്കിംഗ് ടൈം ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് വേകാനായിട്ടുള്ള ടൈം. കാരണം വെള്ളം ഞാൻ ഒഴിക്കില്ല ഇതിൻ്റെ കൂടെ, വെള്ളം ഒഴിക്കുക എന്തുകൊണ്ടാണ് വെള്ളം ഒഴിക്കാത്തതെന്ന് വെച്ചാൽ വെള്ളം ഒഴിക്കുമ്പോൾ ഇതിൻ്റെ ഒരു സോഫ്റ്റം സോഗിയാവും. അപ്പം ഞാൻ വിചാരിക്കുന്ന ഒരു കറിയുടെ ഒരു എഫക്റ്റ് കിട്ടില്ല. അപ്പോൾ നമ്മൾ ആ ഇച്ചിരി ആ ഓയിലിൽ തന്നെ കിടന്നിട്ട് ഒന്ന് വേഗമല്ല ഇത് ഇങ്ങനെ വല്ലാണ്ട് സോഫ്റ്റ് ആവില്ല, ഒരു ക്രിസ്പിനെസ് പോലെ. പൊതുവേ ചപ്പാത്തിക്കൊക്കെ കറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തലവേദനയാണ്. കാരണം വെറൈറ്റി ഡിഷുകൾ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ സാധാരണ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ സ്റ്റൂ ഉണ്ടാക്കും, അതുപോലെ ഉള്ളിക്കറി, തക്കാളി ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് കറി ഉണ്ടാക്കും, പിന്നെ കടലക്കറി. കടലക്കറി കുറച്ചും കൂടി കോംപ്ലിക്കേഷനാണ്, കാരണം വറുത്തരയ്ക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് പിന്നെ ആലോചിക്കുക, പിന്നെ എന്തുണ്ടാക്കും? മുട്ടക്കറി അല്ലെങ്കിൽ മീൻകറി, ഇറച്ചിക്കറി, വേറെ എന്ത് വെറൈറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും ഭയങ്കര ഡൗട്ടാണ്. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ മാതിരി കോംപ്ലിക്കേഷൻസാണ്, കോംപ്ലിക്കേഷൻസാണ്. ഇതിപ്പോൾ സിമ്പിളായിട്ട് എന്നാൽ നമുക്ക് വേണ്ട വെജിറ്റബിൾസും കാര്യങ്ങളും ആവശ്യത്തിനുള്ള പ്രോട്ടീൻ കിട്ടാനായിട്ടുള്ള എഗ്ഗ് ഒക്കെ ചേർത്തിട്ട്
ഒരു ഇത്തിരി വെറൈറ്റി കൊടുത്തിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണ്. ആക്ച്വലി വെജിറ്റേറിയൻ കറി ഡിഷസിന് ലിമിറ്റേഷൻസ് ഒത്തിരി ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലോട്ട് നമ്മൾ എപ്പോഴും അത് ഫസ്റ്റോട്ട് പോവുള്ളൂ. പക്ഷെ അപ്പോൾ ശരിക്കും നമ്മളൊന്ന് ഒന്ന് ട്രൈ ചെയ്ത് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് വീട്ടിൽ വെച്ചിട്ട് എന്തായാലും ഉരുളക്കിഴങ്ങ് എപ്പോഴും കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഉരുളക്കിഴങ്ങ് എപ്പോഴും ഉണ്ടാവും, ഗ്രീൻ പീസ് ഉണ്ടാവും, മുട്ട എന്തായാലും ഉണ്ടാവും. ഈവൻ ലൈക്ക് ഈ ഗ്രീൻ പീസിന് പകരം നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ആഡ് ചെയ്യാം, പിന്നെ കോളിഫ്ലവർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി നമ്മുടെ ഏകദേശം ആയിട്ടുണ്ട്, ഇനി ഗ്രീൻ പീസ് ഇട്ടു. ഓക്കെ, ഒരു ഹാഫ് കപ്പോളം ഗ്രീൻ പീസ് ഇട്ടിട്ടുണ്ട് നമ്മൾ. ഗ്രീൻ പീസ് ഓൾറെഡി നമ്മൾ ബോയിൽഡ് ആണ് ആക്ച്വലി, അപ്പോൾ അത് കാരണം കൂടെ അതിനധികം വലിയ കുക്കിംഗ് ടൈം ഇല്ല. ആക്ച്വലി ഗ്രീൻ പീസ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻറ്റ് ഇടുമ്പോഴും നമ്മളുടെ ഒരു മിക്സഡ് വെജിറ്റബിൾ പല സ്റ്റെപ്പായിട്ടാണ് ഇടുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരേ പ്രാവശ്യം ഇതിടുമ്പോൾ നമ്മൾ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണം. എന്നാലേ ആ ഇടുന്ന ആ ഇൻഗ്രീഡിയൻറ്റിന് ഉപ്പ് പിടിക്കുക പാകത്തിന്. കാര്യം ആ കറി ഫൈനൽ ഡിഷ് വരുമ്പോൾ ബാലൻസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ. ഇതുവരെയും നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല. തീ ഒന്ന് പതുക്കെ കുറയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇത് മീറ്റ് മസാലയാണ്. കാര്യം മീറ്റ് മസാല, കാര്യം ഏത് മീറ്റ് മസാല, പിന്നെ ഇപ്പം മീറ്റ് മസാല വേണ്ടെങ്കിൽ നമുക്ക് എഗ് മസാല വേണമെങ്കിൽ യൂസ് ചെയ്യാം. എനി മസാലസ് വെജിറ്റബിൾ മസാല ആയിരിക്കും, പക്ഷെ ഞാനിതിനൊരു ഡിഫറൻസിന് വേണ്ടിയിട്ട് മീറ്റ് മസാല യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ ചേർത്തിരിക്കുന്ന ഏകദേശം ഒരു ഹാഫ് ഒരു വലിയൊരു സവാള പകുതിയാക്കിയിട്ട് അതിനെ ചെറിയ പീസായി സ്ലൈസ് ചെയ്തത്, അതേപോലെ തന്നെ രണ്ട് ഇടത്തരം പൊട്ടേറ്റോ കുഞ്ഞു പീസായി കട്ട് ചെയ്തത്, ഒരു അര കപ്പോളം ഗ്രീൻ പീസ് ആഡ് ചെയ്തു, മൂന്നോ നാലോ പച്ചമുളക് നടുകെ കീറിയിട്ട് അത് ഇട്ട് കൊടുത്തു. പിന്നെ ഉള്ളത് വെളുത്തുള്ളി, വെളുത്തുള്ളി ഒരു മൂന്നാലെണ്ണം ചതച്ചെടുത്തു, തോലോടുകൂടി ചതച്ചതാണ്. തോലോടുകൂടി ചതയ്ക്കുമ്പോൾ ഇനി നല്ല തേങ്ങാപ്പാലല്ലേ കട്ടി, അതായത് തേങ്ങാപ്പാല് കട്ടി കട്ടിയുള്ള തേങ്ങാപ്പാൽ. വേണമെങ്കിൽ തേങ്ങാപ്പാലിന് പകരം വേണമെങ്കിൽ നമ്മുടെ ഇതില്ലേ കാഷ്യൂനട്ട് നന്നായിട്ട് പേസ്റ്റാക്കി കൊടുത്താൽ അതിന് വേറൊരു ഫ്ലേവർ കിട്ടും. പക്ഷേ നമുക്കൊരു ഇഷ്ടം, നമുക്കൊക്കെ ഒരു കേരളൈറ്റ്സിന് ഈ തേങ്ങാപ്പാൽ ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഇഷ്ടം കൂടുതൽ തോന്നുന്നത്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തതിന് ശേഷം പിന്നെ പൗഡേഴ്സൊക്കെ ചേർത്തത്, മഞ്ഞൾപ്പൊടി ചേർത്തു, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു രണ്ട് ടീസ്പൂണോളം മീറ്റ് മസാല കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്താ ഇട്ടത്, തേങ്ങാപ്പാൽ, തേങ്ങാപ്പാൽ നല്ല കട്ടി തേങ്ങാപ്പാൽ ഏകദേശം ഒരു കാൽ തൊട്ടിട്ട് അര കപ്പ് വരെ ചേർത്തു, അതിൽ കുറുകി വന്നിട്ടുണ്ട്. ഇനിയൊന്ന് അതിലൊരു കരിഞ്ഞ പീസും ഉരുളക്കിഴങ്ങും ഒന്ന് സോഫ്റ്റൻ ആകാൻ, ഒന്ന് ഒന്ന് ഒരു നമുക്ക് കഴിക്കുന്ന പാകത്തിൽ, അത് കഴിക്കുമ്പോൾ ഒരു എന്താ പറയുക വേറെ നിൽക്കരുത്, വേറെ വേറെ നിൽക്കരുത്, അല്ലെ ഒരു റോ ഫീലിംഗ് വരാതിരിക്കാനായിട്ട് ആ തേങ്ങാപ്പാലിൽ ഒന്ന് ഒരു രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ ഒന്ന് കുക്ക് ചെയ്യുന്നത് നല്ലതാണ്. നല്ലതാണ് ലോ ഫ്ലെയിമിൽ. ലോ ആക്ച്വലി ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈം 10-15 മിനിറ്റ്സ് ആണ് ആക്ച്വലി. ആകെ അത്ര പണിയുള്ളൂ, അത്രേ പണിയുള്ളൂ. നമുക്കൊരു 3 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അറിയാലോ ഇതെല്ലാം ചേർത്ത് റെഡിയാക്കി തേങ്ങാപ്പാലിൽ ഇപ്പം ഇനി ഒന്ന് കുറുകി വരിക, ആ ഫുൾ ഒന്ന് ബ്ലെൻഡ് ആവുക, ഇതാ വേണ്ടുള്ളൂ. അപ്പോൾ ഒരു 3 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ 3 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തു. ഇപ്പോൾ ഇതേ നല്ല ഇറച്ചിക്കറിയുടെ മണമാണ് ഇവിടുന്ന് വരുന്നത് കേട്ടോ, മസാലയുടെ ഒക്കെ. ആ പച്ചമുളക് നന്നായിട്ട് കീറി ഇട്ടത് കൊണ്ട് തന്നെ നല്ല എരിവിന്റെ മണവും വരുന്നുണ്ട്. അപ്പൊ ഏതെല്ലാം തേങ്ങാപ്പാലിൽ നമ്മുടെ ഈ പൊട്ടറ്റോയും ഗ്രീൻ പീസ് ഒക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഞാൻ അടുത്തത് നമ്മുടെ എഗ് വൈറ്റ് ആണ്. പിന്നെ എഗ് വൈറ്റ് കൂടുതൽ റിസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, എഗ് വൈറ്റ് എത്ര വേണമെങ്കിലും നമുക്ക് കഴിക്കാം. വലിയവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും പ്രോട്ടീൻ ആണ്, ഹൈ ഇറ്റ്സ് ഹൈ ഇൻ പ്രോട്ടീൻ. അപ്പോൾ എത്ര വേണമെങ്കിലും കഴിക്കാം. അതായത് പറയുന്നത് അഡൽട്സ് 3 നേരം വേണമെങ്കിലും പ്രോട്ടീൻസ് കഴിക്കാം എന്നാണ്, ബിക്കോസ് മസിൽസ് കരേജസ് ഗുഡ് ഫോർ യുവർ മസിൽസ്, എല്ലാം എല്ലാത്തിനും സ്ട്രെങ്തനിങ്ങിനൊക്കെ നല്ലതാണ്. അപ്പം എഗ് വൈറ്റിന് എപ്പോഴും വേണം. അപ്പോൾ എഗ് വൈറ്റ് കൂടിയെന്ന് വെച്ചിട്ട് പ്രശ്നങ്ങളൊന്നും സംഭവിക്കാൻ പോണില്ല. ഒന്ന് ഇതൊരു ട്രിക്ക് കൂടിയാണ് കേട്ടോ, ഈ എഗ് വൈറ്റ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കുറേ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് വെജിറ്റബിൾസ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് പെറുക്കി പെറുക്കി കഴിക്കാൻ വരച്ച ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ചെങ്കിൽ കുറച്ച് വെജിറ്റബിൾസ് ഉള്ളിൽ പോകും. ഇനി നമ്മുടെ കുറച്ച് കറിവേപ്പില, ഓക്കെ. അപ്പോൾ നമ്മുടെ കറി റെഡി ഈ പാത്രത്തിലേക്കാം. യെസ്,
ഇത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മളിതിൻ്റെ അകത്ത് ഭയങ്കര കുറച്ച് ഓയിലേ ഇട്ടിട്ടുള്ളൂ, അങ്ങനെ ഒരു ഫീലും ഇല്ല. അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് ഭയങ്കര തെറ്റായ ധാരണയാണ്, കറിക്കൊക്കെ ടേസ്റ്റ് വരണമെങ്കിൽ കുറേ ഓയിലും കുറേ സ്പൈസസും ഒക്കെ ആഡ് ചെയ്ത് അങ്ങനെയല്ല. ആക്ച്വലി വളരെ കുറച്ച് ഓയിലിൽ വളരെ ഹെൽത്തി ആയിട്ട് ഉള്ള കുക്കിംഗ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ആക്ച്വലി സിമ്പിൾ വെജിറ്റബിൾ കറി വിത്ത് എഗ് വൈറ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നീളത്തിലരിഞ്ഞ സവാള, നെടുകെ കയറിയ പച്ചമുളക്, ചതച്ച വെളുത്തുള്ളി ഇത്രയും ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. വഴന്നു വന്ന ശേഷം ചെറുതായി അരിഞ്ഞ ഉരുളക്കിഴങ്ങും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ഉരുളക്കിഴങ്ങ് വെന്ത ശേഷം ഇതിലേക്ക് ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വീണ്ടും ഇളക്കുക. ഇനി ഈ കൂട്ടിലേക്ക് മീറ്റ് മസാലപ്പൊടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. വഴന്ന ശേഷം കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്നുകൂടി നന്നായി യോജിപ്പിക്കുക. ഇതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ് വൈറ്റ്, ആവശ്യത്തിന് കറിവേപ്പില ഇത്രയും ചേർത്ത് ഇളക്കിയാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ വെജിറ്റബിൾ കറി വിത്ത് എഗ് വൈറ്റ് റെഡി. അപ്പോൾ അനുദീച്ചി കഴിച്ചു നോക്കട്ടെ. എല്ലാം ഇതിലുണ്ട്, പൊട്ടാറ്റോ ഉണ്ട്, ഗ്രീൻ പീസ് ഉണ്ട്, അതുപോലെ ഒരു പീസ് ഓഫ് എഗ്ഗും ഉണ്ട്. ചൂട് എല്ലാം കറക്റ്റ് അളവിൽ കുറച്ച് കുറച്ച് ചേർത്തതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇതിനുണ്ട്. നേരത്തെ ഞാൻ പറയേ ഒരു ഇറച്ചിക്കറിയുടെ ഫീല് കിട്ടുമെന്ന്. കുറച്ച് ചേർത്തിട്ടുള്ള ആ ഒരു ഇറച്ചി മസാല ചേർത്തപ്പോൾ തന്നെ കറക്റ്റായിട്ടൊരു ഇറച്ചിയുടെ ഫീലുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ എഗ്ഗിൻ്റെ പേസ് വരുമ്പോൾ ഇത് വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ളവർക്ക് പോലും കഴിക്കാനൊരു ഇൻട്രസ്റ്റ് തോന്നും. അങ്ങനൊരു സംഭവം. പിന്നെ കുറച്ച് നമ്മൾ ആ ഒരു തേങ്ങാപ്പാൽ ചേർത്തുകൊണ്ട് ആ ഗ്രേവിക്ക് ഒരു ഭയങ്കര റിച്ച്നെസ് ഉണ്ട്. വെറും നമ്മൾ ആ ഒരു മസാലപ്പൊടി ചേർക്കുകയാണെങ്കിൽ ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ആ ഒരു ഇത്തിരി ആണെങ്കിൽ നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ മസ്റ്റായിട്ട് ചേർക്കണം. ഒരു നാടൻ ഫ്ലേവറിലുള്ള നല്ല ടേസ്റ്റുള്ള ഒരു കുഞ്ഞിക്കറി, ഒരു ഞൊടിയിടയിൽ ഒരു കുഞ്ഞിക്കറി. കുഞ്ഞിക്കറി ആണെങ്കിൽ നല്ല അടിപൊളി കറിയായിരുന്നു. തീർന്നില്ലല്ലോ. ഇല്ല, ഇനി നമുക്കൊരു കറിയും കൂടി ഉണ്ട്. ഒന്നുകൂടി ബാക്കി ഒരു സിമ്പിൾ ചട്ട്പട്ട് സിമ്പിൾ കറി. ഓക്കെ, അപ്പോൾ ആ കറിയിലേക്ക് പോകുന്നതിന് മുൻപ് ദാ ഒരു കുഞ്ഞു ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ദേ രുചി. ദേ, നമ്മൾ ചപ്പാത്തിക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സെമി ഗ്രേവി ടൈപ്പിലുള്ള ഒരു കറിയാണ് കണ്ടത്. നമുക്ക് പരിചയപ്പെടുത്തി തന്നത് അനിത ചേച്ചിയാണ്. ഇനി അടുത്ത ഡിഷിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ആദ്യം കണ്ടത്. ഇനി നമ്മൾ കാണാൻ പോണതും അത് തന്നെയാണ് നല്ലൊരു പ്രതീക്ഷ, കാരണം ഇവിടെ നിൽക്കുന്ന അനിത ചേച്ചിയാണ്. ഓക്കെ, അപ്പോൾ എന്താ ഇനി നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്? പനീർ ആൻഡ് കാഷ്യൂനട്ട് തോരൻ. ആക്ച്വലി കാര്യം പനീർ നമ്മൾ എപ്പോഴും നോർത്ത് ഇന്ത്യൻ ഡിഷസ് ആണ് ട്രൈ ചെയ്തിട്ടുള്ളത്. കാര്യം പിന്നെ നോർത്ത് ഇന്ത്യൻ ഡിഷസ് ചിലപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടമായി എന്ന് വരില്ല. എല്ലാ ദിവസവും നമ്മൾ കഴിക്കുമ്പോൾ കാര്യം എപ്പോഴും നമ്മൾ മലയാളികൾക്ക് എപ്പോഴും എല്ലാവർക്കും അവരവരുടെ ഫുഡിനോട് തന്നെയായിരിക്കും ഇഷ്ടം. അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു തോരനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പേര് നമ്മൾ മനസ്സിലാക്കി. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ്? ഇൻഗ്രീഡിയൻസ് അതായത് പനീറും കാഷ്യൂനട്ടും തുല്യം തുല്യമായിട്ടുള്ള സെയിം അളവിലെടുക്കുക. പിന്നെ കുറച്ച് സവാള എടുക്കുക, ചെറിയ ഗ്രീൻ ചില്ലി ഉണ്ട്, തേങ്ങയുണ്ട്, നമ്മുടെ ജീരകമുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, നമ്മുടെ കറിവേപ്പില. നമ്മൾ തോരൻ എന്തായാലും നമ്മളൊന്ന് തേങ്ങയൊന്ന് പതുക്കെ ഒന്ന് അരച്ചെടുക്കുമല്ലോ. അതായത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയും ജീരകവും പച്ചമുളകും കറിവേപ്പിലയും മഞ്ഞളും കൂടി ഒന്ന് നമ്മൾ തോരന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒന്ന് അരച്ച് മാറ്റി വയ്ക്കുക. തുടങ്ങാം നമുക്ക്. അപ്പോൾ ആദ്യം തന്നെ ഗ്യാസ് കത്തിക്കാം. തോരനും മെഴുക്ക് പുരട്ടിയിലൊക്കെ എന്താണെങ്കിലും കുറച്ച് എണ്ണ ചേർക്കണം. അപ്പോൾ അത് വെളിച്ചെണ്ണ തന്നെയല്ലേ? ആ, വെളിച്ചെണ്ണ തന്നെ. കുറച്ച് എണ്ണ വെളിച്ചെണ്ണ. അപ്പോൾ ചൂടായി കഴിഞ്ഞിട്ട് കുറച്ച് സവാള, ഒരു മീൻസ് ചില ഉള്ളി വേണമെങ്കിൽ ഉള്ളി ചേർക്കാം, സവാള വേണമെങ്കിൽ സവാള ചേർക്കാം. പക്ഷേ ഞാൻ സവാളയാണ് ചേർക്കാറ്. ഒരു അര സവാള ചെറുതായിട്ട്, അര വേണമെന്നില്ല, ഒരു കാല്, ജസ്റ്റ് ഒരു നെയിം സേക്കിന് വേണ്ടിയിട്ട്. ഓക്കെ, ചൂടായിട്ട് എണ്ണ. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, നമ്മൾ ഈ തോരൻ ഉണ്ടാക്കുമ്പോൾ ആക്ച്വലി ഞാൻ നോർമലി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും കാഷ്യൂ നട്ട് ഒരു 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കും. ഇൻ കേസ് സപ്പോസ് നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നല്ല ചൂടുവെള്ളം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിട്ട് സോഫ്റ്റ് ആവും. ഓക്കെ, ഏതായാലും ഇത് ഞാൻ നേരത്തെ തന്നെ സോക്ക് ചെയ്തേക്കുന്നതുകൊണ്ട് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. സവാള വഴണ്ടു. ഞാൻ അതിലോട്ട് 2 പച്ചമുളക് ഇട്ട് കൊടുക്കും.
അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാഷ്യൂനട്ട് ഇച്ചിരി വെള്ളം തളിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക അതിലോട്ട്. ഇത് ഞാൻ കണ്ടുപിടിച്ചൊരു ടിപ്പാണ്. ഞാൻ എന്ത് സാധനം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർക്കുമ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു, ഒരു പാൻ വെച്ചു, എണ്ണ ഒഴിച്ചു, എണ്ണയിൽ നമ്മൾ സവാള കുറച്ചിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം പച്ചമുളക് കീറിയിട്ടു. പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്തത് ഓൾറെഡി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പാണ്. അണ്ടിപ്പരിപ്പും ചേർത്തു, നന്നായിട്ടൊന്ന് ഇളക്കി, ആവശ്യത്തിന് ഉപ്പ് ചേർത്തു, ഇളക്കിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കുകയും കൂടി ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ വെള്ളം തളിച്ചു കൊടുക്കാം. ആ ഒരു കാഷ്യൂനട്ട് ഇതാ വല്ലാണ്ട് ഇങ്ങനെ നമ്മൾ ക്രിസ്പ് ആകാതിരിക്കും. ഇതിൽ ആക്ച്വലി തോരൻ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് കാഷ്യൂനട്ട് ക്രിസ്പ് ആകാൻ വേണ്ട ആ ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യാൻ കിട്ടണം. ഓക്കെ, ഓക്കെ. ഇനി നമ്മൾ പനീർ, പനീർ നല്ല ചെറുതായിട്ട് അരിഞ്ഞാൽ മതിയേ. ഓക്കെ, ആ കുറച്ച് ഉപ്പിടുക. മിക്സാക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തോരനില്ലേ, തോരൻ അരച്ചരച്ചിരിക്കുന്ന തേങ്ങ ചേർക്കുക. ഇതിലിപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന തേങ്ങാക്കൂട്ടിലുള്ളത് തേങ്ങ, കറിവേപ്പില, ജീരക, ജീരകം, മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി. ഓക്കെ. എന്നിട്ട് ഇതൊന്ന് കരിം അരപ്പൊന്ന് വേകണമല്ലോ. എന്നിട്ട് എന്താ ചെയ്യുക, ഇതിനെ കുറച്ച് വെള്ളം തളിച്ച് ഒന്ന് മൂടി വയ്ക്കും. മിക്സ് ചെയ്യണ്ട, ഇപ്പം മിക്സ് ചെയ്യണ്ട. ഓക്കെ. എന്നിട്ടൊന്ന് തീ ഒന്ന് പതുക്കി ഒന്ന് കുറച്ച് കൊടുത്തിട്ട്. ഓക്കെ. ആ അതായത് അരപ്പ് നമ്മളിങ്ങനെ മൂടി വെച്ചിട്ടുണ്ടല്ലോ, ഒരു 2 മിനിറ്റ് ആ ചെറിയ തീയിൽ ആ അരപ്പൊന്ന് വേകണം. ഓക്കെ, അരപ്പ് വേകാൻ വേണ്ടി. അപ്പോൾ അനിത ചേച്ചി ചെയ്തത് ശ്രദ്ധിച്ചാൽ മതി, അതായത് നമ്മുടെ കാഷ്യൂ ആൻഡ് പനീറിൻ്റെ മിക്സ് ഫുൾ സൈഡിലേക്ക് മാറ്റിയിട്ട് നടുവിലൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെയാണ് ആ കൂട്ട് ചേർത്തത്. എന്നിട്ട് നന്നായി കവർ ചെയ്തു ഈ കാഷ്യൂ ആൻഡ് പനീർ വെച്ചിട്ട്. എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ നന്നായി തളിച്ചു കൊടുത്തു, അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ്സ് സിമ്മിൽ വേവണം. അപ്പോൾ ആ ഒരു തേങ്ങാക്കൂട്ട് നന്നായിട്ട് വെന്ത് വരും. ഓക്കെ. അപ്പോൾ നമ്മൾ അടച്ചു വെച്ച് വേവിച്ചു. ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്നും ആയിട്ടുണ്ടാവും അല്ലേ? 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ആയിട്ടുണ്ട്. നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ കാര്യം നമ്മൾ തേങ്ങ ഇട്ടതിന് ശേഷം ആ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, കാര്യം നമ്മളെപ്പോഴും കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്യേണ്ടത്. കാഷ്യൂനട്ടിന് പകരം നമുക്ക് ബദാം വെച്ച് ചെയ്യാൻ പറ്റുമോ? ഞാൻ ബദാം വെച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ എനിക്കറിയില്ല എങ്ങനെയാണെന്ന്, അതിൻ്റെ ഒരു ടേസ്റ്റ് എങ്ങനെ വരും എന്നുള്ളത്. പക്ഷേ ചോദിക്കാനുള്ള കാരണം എൻ്റെ വീട്ടിൽ കുറച്ച് ബദാം ഇരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. പക്ഷേ ബദാമിന് ഇപ്പോൾ ശരിക്കും നല്ലതായിട്ട് സോഫ്റ്റ് ആവണം ആക്ച്വലി. കാഷ്യൂൻ്റെ പെട്ടെന്ന് ആവില്ല. പക്ഷെ എന്നാലും തലേദിവസമൊക്കെ ഇട്ടിട്ട് ചെയ്യാവുന്നതായിട്ടോ, ഹെൽത്തി ആണല്ലോ. ബദാമൊക്കെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു പൾസ് ഇതാണല്ലോ. ഇനി ഇച്ചിരി കറിവേപ്പിലേക്ക് ഇട്ട് കഴിഞ്ഞ പരിപാടി. തോരനൊക്കെ ശരിക്കും അധികം നമ്മൾ ശരിക്കും പറഞ്ഞ കിച്ചണിലൊന്നും അധികം സമയം സ്പെൻഡ് ചെയ്യരുത്. കാര്യം നമ്മൾ എപ്പോഴും ഉണ്ടാക്കുക, പെട്ടെന്ന് ഇറങ്ങുക, ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് കടക്കുക. ഓക്കെ, നമ്മുടെ ഡിഷ് റെഡിയായി. പനീർ ആൻഡ് കാഷ്യൂനട്ട് തോരൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ഇതിനൊരു തേങ്ങാക്കൂട്ട് തയ്യാറാക്കണം. അതിനായി കുറച്ച് തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, പച്ചമുളക് ഇത്രയും ചേർത്തൊന്ന് അരച്ചെടുക്കുക. ഇനി ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം സവാള അരിഞ്ഞതും പച്ചമുളകും കുതിർത്ത കശുവണ്ടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഇതിലേക്ക് കനം കുറച്ച് നീളത്തിലരിഞ്ഞ പനീറും അരച്ച തേങ്ങാക്കൂട്ടും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം തളിച്ച് അടച്ചു വെച്ചൊരു 3-4 മിനിറ്റ് വേവിക്കുക. അടച്ചു വെച്ച് ഈ ഒരു പാൻ തുറന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില ഇത്രയും ചേർത്ത് നല്ല ചൂടോടുകൂടി ഡിഷിലേക്ക് മാറ്റി ഉപയോഗിക്കാം. കഴിക്കാനേ.
വണ്ടർഫുൾ തോരൻ. പറഞ്ഞത് സത്യമാണ്. ഈ തോരനും ചോറും കുറച്ച് തൈരും അണിയൊരിത്തിരി അച്ചാറും കൂടി കൂട്ടിയാൽ ഭേഷായി എന്ന് പറയില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്. ആ തേങ്ങാക്കൂട്ടിലെ ആവശ്യത്തിന് എല്ലാ ഒരു ടേസ്റ്റിനുള്ള മണം, എന്താ പറയുക, എരിവ് എല്ലാം പിടിച്ചിട്ട് ഉപ്പുണ്ട്, ജീരകമുണ്ട്. ആൻഡ് ഇതേ കൂട്ട് നല്ല ഭംഗിയിൽ നമ്മുടെ പനീറിലും അതേപോലെ തന്നെ കാഷ്യൂലും കയറിയിട്ടുള്ളതുകൊണ്ട് തന്നെ അതിലും ആ ഒരു ടേസ്റ്റ് കഴിക്കുമ്പോൾ എല്ലാവരും ഒരു ഫാമിലി എന്ന് വന്ന പോലെ തന്നെ നല്ല അടക്കം ഒതുക്കമുള്ള ഒരു തോരൻ, നല്ല ടേസ്റ്റുള്ളൊരു തോരൻ. എന്താ ഞാൻ പറയേണ്ടത്, എനിക്കറിയില്ല, തകർത്തു തോരൻ ഞാൻ പ്രതീക്ഷിക്കും. ഞാൻ ഇന്നേ വരെ എൻ്റെ വീട്ടിൽ കാഷ്യൂലായിട്ട് വെച്ചിട്ട് തോരൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ സിമ്പിളാണ് അതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പീസ് ഇനി ആ തലയിൽ ഒരുപാട് കിടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അവിടെ തന്നെ ലോഡ് ചെയ്യാതെ ദേ രുചിയിൽ ഇടയ്ക്ക് വരിക, നമുക്ക് പറഞ്ഞു തരാം ഉറപ്പായിട്ടും. അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. രണ്ട് സിമ്പിൾ റെസിപ്പീസ് കണ്ടു, രണ്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും വീണ്ടും വരാൻ എൻ്റെ ജന്മം ഇനിയും ബാക്കി. അപ്പോൾ ദേ രുചിയുടെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ ബൈ.